പാലക്കാടേക്കാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. രണ്ട് യുവാക്കൾ നിന്നായി 48 കിലോയിലധികം കഞ്ചാവാണ് പിടികൂടിയത്. തൊടുപുഴ സ്വദേശി മുഹമ്മദ് യാസിർ, മണ്ണഞ്ചേരി സ്വദേശി അബ്ദുൾ റസാഖ് എന്നിവരാണ് കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. നിഖിൽ പ്രമേശ്, നിഖിൽ പ്രമേശ്, ഇവരെവിടെ നിന്നെങ്കിലും കൊണ്ടുവരികയായിരുന്നു കഞ്ചാവ്? വിൽപ്പനയ്ക്കാണെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പായിട്ടും സുഹൈൽ, ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് വാങ്ങി ട്രെയിൻ മാർഗം പാലക്കാട് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇവർ പിടിയിലാകുന്നത്. പിടികൂടിയ കഞ്ചാവിന് വിപണിയിൽ ഏതാണ്ട് 25 ലക്ഷത്തോളം രൂപ വില വരുമെന്നാണ് എക്സൈസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. വേഗത്തിൽ പണം സമ്പാദിക്കാനായാണ് ഈ യുവാക്കൾ കഞ്ചാവ് കച്ചവടത്തിലേക്ക് തിരിഞ്ഞത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. തൊടുപുഴ സ്വദേശി മുഹമ്മദ് യാസിർ, ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി അബ്ദുൾ റസീഖ് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഇവർ ഈ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ, എളവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ RTF ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ചും എക്സൈസ് റേഞ്ചും ചേർന്ന് സംയുക്തമായി വാഹന പരിശോധന ഇവിടെ ആളുകളെ പരിശോധന നടത്തുമ്പോൾ ഈ പരിശോധന കണ്ടവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടെ തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയതിൽ നിന്നാണ് ഇവരുടെ കൈവശമുണ്ടായിരുന്ന രണ്ട് ട്രോളി ബാഗുകളിലും ഒരു ഷോൾഡർ ബാഗിലുമായി 5 പാക്കറ്റുകളിലായി ഒളിപ്പിച്ച 48 കിലോ കഞ്ചാവ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇവർക്ക് ആരാണ് നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ എക്സൈസ് വൃത്തങ്ങൾ അന്വേഷിച്ചു പോരുകയാണ്. എന്തായാലും സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയൊരു കഞ്ചാവ് വേട്ടയാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ളത്. ശരി, നിഖിലാണ് വാർത്ത വിശദാംശം നൽകിയത്. 40 കിലോ കഞ്ചാവുമായാണ് പിടികൂടിയത്. പണമുണ്ടാക്കാൻ എന്തും ഏതറ്റം വരെ പോവുകയാണ് യുവത്വം. മറ്റു വാർത്തയിലേക്ക് കാണാം.